നല്ല തണുപ്പുള്ള വെള്ളത്തിൽ കുളിച്ചാലോ? നമ്മുടെ ബോഡി കൂടുതൽ തണുപ്പുമായി എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയില്ലേ? ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നല്ല തണുപ്പ് നമ്മളുടെ ബോഡിയായിട്ട് എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഹെൽത്ത് വൈസ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, നമ്മളുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫണി. നമുക്ക് തുടങ്ങാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡീൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ മാത്രമല്ല മറ്റ് പല തരത്തിലുള്ള ഓർഗൻ സിസ്റ്റത്തിൻ്റെയും ഒരു പവർഫുൾ ആയിട്ടുള്ള സ്റ്റിമുലേറ്റർ ആണ്. ടെമ്പറേച്ചർ ചൂടും ആവാം തണുപ്പും ആവാം, പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയാനുള്ളത് തണുപ്പിനെ കുറിച്ചാണ്. നമ്മളുടെ ബോഡി കൂടുതൽ തണുപ്പുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും, ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാൻ, നമ്മുടെ എൻഡ്യൂറൻസ് കൂട്ടാൻ, എന്തെങ്കിലും ഇഞ്ചുറീസിൽ നിന്നോ എക്സസൈസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പെയിന് അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ പലതരത്തിൽ നമുക്ക് ഈ തണുപ്പിനെ ഉപയോഗിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ബോഡീനെ കോൾഡ് ആയിട്ട് എക്സ്പോസ് ചെയ്യണം. കോൾഡ് എന്ന് പറഞ്ഞാൽ എത്ര തണുപ്പ് വരെ പോവാം, എത്ര സമയം തണുപ്പിൽ നിൽക്കണം, തണുത്ത വെള്ളം മതിയോ, ഐസ് പാക്കുകൾ വേണോ, അതോ എയർ കണ്ടീഷണർ മതിയോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അധികം ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കോൾഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൾഡ് എക്സ്പോഷറിൻ്റെ സമയത്തുള്ള തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കണം. അതായത് എയർ കണ്ടീഷണർ ഒരു 20-22 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും കംഫർട്ടബിളാണ്. നമുക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കണം തണുപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ ഈ ഇത്തരത്തിലുള്ള കോൾഡുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണം ഇത് അൺകംഫർട്ടബിൾ ആണെന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കോൾഡ് എക്സ്പോഷർ നിർത്താൻ തോന്നണം. പക്ഷേ കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്താലും സേഫ് ആയിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ടെമ്പറേച്ചറാണ് കോൾഡ് എക്സ്പോഷർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത്രയും തണുത്ത ടെമ്പറേച്ചർ ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചർ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു ടെമ്പറേച്ചർ പറയാൻ സാധിക്കാത്തത്. ഇത് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും സഹിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചറും ഒരു ദിവസത്തിൻ്റെ പല സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. രാവിലെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആയിരിക്കില്ല വൈകിട്ടാവുന്ന സമയത്ത്. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കോൾഡ് എക്സ്പോഷർ ചെയ്യേണ്ടത് തണുത്ത ഷവറിൻ്റെ അടിയിൽ നിന്നിട്ടാണോ അതോ കഴുത്ത് വരെ തണുത്ത വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് നിന്നിട്ടാണോ എന്നുള്ളതാണ്. ഇവിടെ സ്റ്റഡീസിൽ പറയുന്നത് കോൾഡ് ഇമേഴ്സനാണ് കുറച്ചും കൂടി നല്ലതെന്നാണ്. അതായത് നിങ്ങളുടെ കഴുത്ത് വരെ തണുത്ത വെള്ളത്തിൽ ഇമേഴ്സ്ഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കൈയും നിങ്ങളുടെ കാലുകളും ഒക്കെ തണുത്ത വെള്ളത്തിൽ ഇമേഴ്സ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കോൾഡ് ഷവേഴ്സ് ആണ്. ഇനി അതും പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നല്ല വെളുപ്പിന് രാവിലെ തണുപ്പുള്ള സമയത്ത് പുറത്തിറങ്ങാം. ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ്, അത് സ്വെറ്റർ പോലത്തെ ഡ്രസ്സൊന്നും ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെ തണുപ്പുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് വിറയലുണ്ടാവണം, തണുപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. ഇങ്ങനെ നിങ്ങൾ കോൾഡ് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാം, നിങ്ങളുടെ ശ്വാസം ഷോർട്ടാവുന്നതുപോലെ തോന്നാം, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അത് പെട്ടെന്ന് നിർത്തി പോകാൻ തോന്നും. പക്ഷേ നിങ്ങൾക്ക് കോൾഡ് എക്സ്പോഷറിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടി അവിടെ നിൽക്കേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് ഡീപ്പ് സ്ലോ ബ്രീത്തിങ് ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇൻഹെയിൽ ചെയ്ത് ഒറ്റ പ്രാവശ്യം എക്സ്ഹെയിൽ ചെയ്യുന്നത് ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതൊരു ചാലഞ്ച് ആക്കി എടുത്ത് കുറച്ച് സമയം നിൽക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് നോക്കുക. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡെലിബറേറ്റ്ലി കോൾഡ് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യിപ്പിക്കണോ വേണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കോൾഡ് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കൂട്ടും. അങ്ങനെ നിങ്ങളുടെ ബോഡി ഉണ്ടാക്കുന്ന ചൂട് നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. അത് പക്ഷേ നിങ്ങൾ സ്റ്റഡിയായി ബോഡി അനങ്ങാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചൂട് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം ആ തണുപ്പിനെ നേരിടാൻ സാധിക്കും. കോൾഡ് എക്സ്പോഷറിൻ്റെ ബെനിഫിറ്റ്സ് പ്രതീക്ഷിച്ച് കോൾഡ് എക്സ്പോഷർ ചെയ്യുന്ന അധികം ആൾക്കാർക്കും ആദ്യം ഇങ്ങനെയായിരിക്കും, സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ സമയം തണുപ്പിനെ നേരിടാൻ സാധിക്കും. ഇനി നിങ്ങൾ കഴുത്ത് വരെ തണുത്ത വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ബോഡി മൂവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഉണ്ടാക്കുന്ന ഹീറ്റ് അതിനെ നിങ്ങൾ തന്നെ കളയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഹീറ്റ് നിങ്ങൾ കളയും. ഇത് കുറച്ചും കൂടി ചാലഞ്ചിങ് സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് തണുപ്പിനെ ഫേസ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് തണുപ്പിനെ കൊണ്ട് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കോൾഡ് എക്സ്പോഷറിൻ്റെ ബെനിഫിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കഴുത്ത് വരെ മുങ്ങി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി പാർട്സ് മാക്സിമം മൂവ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്ത് നിർത്താനും ശ്രദ്ധിക്കുക. ഇനി എത്ര സമയമാണ് ഇങ്ങനെ കോൾഡ് എക്സ്പോഷർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനും ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ളൊരു സമയം പറയാൻ സാധിക്കില്ല. ഇതെല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും. ബോഡി ഫാറ്റ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ലോ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറയുന്ന ന്യൂറോ സയൻറ്റിസ്റ്റിൻ്റെ സ്റ്റഡീസിൽ പറയുന്നത് 11 മിനിറ്റാണ് ആവറേജായി അധികം ആൾക്കാർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഇത് ഒരാഴ്ചയിലുള്ള സമയമാണ് പറയുന്നത്. ആ 11 മിനിറ്റ് ഒരൊറ്റ സെഷനായിട്ട് ചെയ്യുന്നതിനേക്കാളും രണ്ടോ മൂന്നോ നാലോ സെഷനായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെയ്യാം. അതായത് ഓരോ സെഷനിൽ രണ്ടോ മൂന്നോ മിനിറ്റ് കോൾഡ് എക്സ്പോഷർ ചെയ്താലും മതിയാവും. തുടങ്ങുന്ന സമയത്ത് ഈ രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അതിലും കുറച്ച്
30 സെക്കൻഡ് ഒരു മിനിറ്റ് എന്നൊക്കെ വെച്ച് തുടങ്ങേണ്ടി വരും. പിന്നീട് അത് മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവന്നാലും മതിയാവും. ഇനി നിങ്ങൾ കോൾഡ് എക്സ്പോഷർ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് 11 മിനിറ്റ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ ടെമ്പറേച്ചർ വീണ്ടും കുറയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 11 മിനിറ്റ് ഒരാഴ്ച എന്നുള്ളത് വേണമെങ്കിൽ വീണ്ടും കൂട്ടാം. അപ്പോൾ ആഴ്ചയിൽ 3 മുതൽ 5 സെഷൻസ് വരെ വേണമെങ്കിൽ ഇത്തരത്തിൽ കോൾഡ് എക്സ്പോഷർ ചെയ്യാവുന്നതാണ്. ഇനി കോൾഡ് എക്സ്പോഷറിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറയാം. പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് കോൾഡ് എക്സ്പോഷറിനുള്ളത്. നിങ്ങളുടെ മെറ്റബോളിസം കൂട്ടാൻ സാധിക്കും, നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ബോഡി ഫാറ്റ് അത് കുറയ്ക്കാൻ സാധിക്കും. നമ്മളുടെ ബോഡി ഫാറ്റിൽ തെർമോജെനിസിസ് ആണ് ഡെലിബറേറ്റ് കോൾഡ് എക്സ്പോഷറിൻ്റെ സമയത്ത് നടക്കുന്നത്. ഇത് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മെൻ്റൽ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും, നിങ്ങളുടെ കോഗ്നിറ്റീവ് പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒരു സ്റ്റഡിയിൽ പറയുന്നത് നിങ്ങളുടെ ഡോപമിൻ്റെ ലെവല് 2.5 ഇരട്ടിയാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ അലേർട്ട്നെസ് അതിനനുസരിച്ച് കൂടും, നിങ്ങളുടെ ചിന്താഗതി കുറച്ചും കൂടി ക്ലിയർ ആവും, നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് തിങ്കിങ് മികച്ചതാവും. ഡെലിബറേറ്റ് കോൾഡ് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ബോഡിയിൽ ഷിവറിംഗ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. എത്ര ഷിവറിംഗ് വരുത്താൻ സാധിക്കുന്നു അത്രയും കൂടുതൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൾഡ് എക്സ്പോഷർ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ എക്സ്റ്റേണൽ ബോഡി തണുപ്പുമായിട്ട് നേരിടുന്ന സമയത്ത് നമ്മളുടെ ഇന്റേണൽ ബോഡീൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കേഡിയൻ റിതം അതിനെയും ഇത് ബൂസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സ്ലീപ്പ് വേക്ക്ഫുൾനെസ് സൈക്കിളിനെ ഇത് പോസിറ്റീവ്ലി ഇഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ മോർണിംഗ് ബോഡി ടെമ്പറേച്ചർ വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേക്ക്ഫുൾനെസ് കൂടും, നിങ്ങളുടെ അലേർട്ട്നെസ് കൂടും, നിങ്ങൾക്ക് ആ ഫുൾ ദിവസം കുറച്ചും കൂടി അലേർട്ടായിരിക്കാൻ സാധിക്കും, നിങ്ങളുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് കോൾഡ് എക്സ്പോഷർ വൈകുന്നേരത്തിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർ ബോഡി ടെമ്പറേച്ചറിൽ അത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് കോൾഡ് എക്സ്പോഷറിനെക്കാട്ടും നല്ലത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൻ്റെ താഴെ കാണാം. അപ്പോൾ നിങ്ങൾ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ മെൻ്റൽ പെർഫോമൻസും ഫിസിക്കൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുവരെ ഡെലിബറേറ്റ് കോൾഡ് എക്സ്പോഷർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ചെയ്യുന്ന ടൈം ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്യണം, എത്ര സമയം ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ മുമ്പേ എപ്പോഴെങ്കിലും ഡെലിബറേറ്റ് കോൾഡ് എക്സ്പോഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കുറച്ചതെന്ന് അറിയാൻ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.